ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും യാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അധികം ടൈമും വേണ്ട. അന്ന് അരിപ്പൊടി വെച്ചിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെന്ന് നോക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് പച്ചപ്പൊടിയില്, അതായത് നമ്മൾ പച്ചരി കഴുകിയിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ, വറുത്തിട്ടില്ല, അങ്ങനത്തെ 2 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. അപ്പൊ 2 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ മില്ലുള്ള കാരണം ഇതുപോലെ പച്ചപ്പൊടി നമ്മൾ മില്ലിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ താഴത്തെ കള്ളിയിൽ സൂക്ഷിക്കും. അപ്പൊ ഇത് 2-3 ആഴ്ച ഒക്കെ നമുക്ക് കേടാവാണ്ട് ഇരിക്കും ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ എടുത്തു വെക്കാറാണ് പതിവ്. പല ഗൾഫിലൊക്കെയാണ് ഇപ്പൊ നമുക്ക് മില്ലിൽ പോയി പൊടിപ്പിക്കാനൊന്നും സൗകര്യം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരി കുതിർത്തിട്ടതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കില്ലേ, അങ്ങനെ പൊടിച്ചെടുത്ത പൊടിയാണ്. അത് ഇത് വറക്കൊന്നും വേണ്ട, വറക്കാത്ത പച്ചപ്പൊടിയാണ് ഞാൻ ഇതിനു വേണ്ടിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 അച്ച് ബെല്ല എടുത്തിട്ടുണ്ട്. അപ്പോ ഒരു ഇത് ഞാൻ വെയിറ്റ് നോക്കിയപ്പോ ഒരു 200 ഗ്രാം വരുന്നുണ്ട്. അപ്പൊ 200 ഗ്രാം ഉള്ള ബെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഇതൊന്ന് കത്തിയോണ്ട് കുഞ്ഞിതാക്കി കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ അധികം വെള്ളം യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിൽ കറക്റ്റ് എത്ര യൂസ് ചെയ്തു എന്ന് പറയാം കേട്ടോ. മധുരത്തിനനുസരിച്ച് ചെറിയൊരു ഡിഫറൻസ് വരുത്താണെങ്കിൽ അത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ അതുപോലെ തന്നെ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് തേങ്ങ കൊത്തിയിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പത്തിന് തേങ്ങ എപ്പോഴും കൊത്തിയിടുമ്പോഴല്ല ഒരു ടേസ്റ്റ് കിട്ട കടിക്കുമ്പോഴേ. അപ്പൊ അതിനു വേണ്ടിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഒരു തേങ്ങയുടെ ഒരു പകുതി തേങ്ങ, അതായത് ഒരു മുറി തേങ്ങയുടെ കാൽ ഭാഗമാണ് ഞാൻ ഈ കുഞ്ഞിതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതും ഞാനിവിടെ നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, ഒരു കുഞ്ഞൊരു തേങ്ങ തന്നെയാണ് കേട്ടോ, അധികം വലിപ്പമില്ല. അപ്പൊ ഈ ഒരു മുറി തേങ്ങ ചിരകിയതിന് ശേഷം ഇതിന്റെ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ബെല്ലും. അപ്പൊ അത് കാരണമാണ് ബെല്ലത്തിന് അധികം വെള്ളം ഒഴിക്കാണ്ട് ഞാൻ ഉരുക്കിയെടുക്കണമെന്ന് പറയാൻ കാരണം തേങ്ങയുടെ പാല് ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉണ്ണിപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ാണ്. അപ്പൊ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ അല്ല, അല്ലെങ്കിൽ നനച്ചെടുക്കുക. അപ്പൊ നമ്മള് വറുത്ത പൊടിക്കാകുമ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിൽ നനച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോഴാണ് നമ്മൾ അത് കുതിർന്ന് നല്ല കറക്റ്റ് ആയി വരും. അപ്പൊ ഇത് പച്ചപ്പൊടിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല, അത് കുതിർന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് തേങ്ങാ പാലിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു 1/2 കപ്പ് വരെ ഏകദേശം, അപ്പൊ ആ ഒരു അളവിലുള്ളതാണ്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സിയില് അടിച്ചെടുക്കാൻ പോവാണ്. ഞാൻ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് തേങ്ങയില് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുള്ളതാണ്. ഞാനിതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇവിടെ ബെല്ല ഞാൻ 4 അച്ചും ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പിനെക്കാട്ടും കുറച്ച് കുറവ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ചതച്ചെടുത്ത കാരണം തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. അപ്പൊ കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല. മാക്സിമം വെള്ളം കുറച്ചിട്ടാണ് ഞാൻ ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചിട്ട് എത്രയും വേണ്ടത് നോക്കും ചെയ്യാം. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഞാന് തേങ്ങ അടിച്ചെടുത്തത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ മെഷർമെന്റ് കപ്പിൽ നോക്കുകയാണെങ്കിൽ 1/2 കപ്പ് തമ്പാല് വന്നിട്ടുണ്ട്. അപ്പൊ അത് നീക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള പാല് ഞാൻ ഇവിടെ അരിച്ച് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആവശ്യം വരികയാണെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ. അപ്പൊ അത് നീക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ഏലക്കായും കൂടി എടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ചതച്ചെടുക്കാൻ പോവാണ് ഞാനൊന്ന്. അപ്പൊ പഞ്ചസാര ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തത് ഏലക്കായ. ഇത് നമുക്ക് അരിപ്പൊടിയിലേക്ക് ഏലക്കായ പൊടിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. അതുപോലെ തന്നെ ഒരു നുള്ളുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മള് അരിച്ചു വെച്ചിട്ടുള്ള തമ്പാല് 1/2 കപ്പ്, മെഷർമെന്റ് കപ്പിലാണെങ്കിൽ 1/2 കപ്പ് വരുന്നത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. അതിനുശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ആദ്യം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് വറുത്ത പൊടി അല്ലാത്ത കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്കിത് കുതിരേണ്ട ആവശ്യമില്ല. അപ്പൊ കറക്റ്റ് അളവിൽ നമുക്ക് കലക്കിയെടുത്താൽ പിന്നെ ഇത് വറ്റി പോവൊന്നുമില്ല. പിന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അത് നല്ല സോഫ്റ്റും കിട്ടും നമ്മുടെ ഉണ്ണിയപ്പത്തിന്. അപ്പൊ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ഉള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇങ്ങനെ ചെയ്യാനെന്നുണ്ടെങ്കിൽ. നമ്മൾ തേങ്ങ കൊത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പൊ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബെല്ലൊക്കെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നല്ല തിളച്ച ചൂട് കൊടുക്കണ തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പച്ചപ്പൊടി ആയ കാരണം. ബെല്ല ഇപ്പൊ ഉരുക്കിയെടുത്തത് ചെറിയ ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. യൂസ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ സുഖമായിരിക്കും. കട്ടകളൊക്കെ
ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. മറ്റേതാവുമ്പോൾ സ്പൂൺ വെച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടിയും ടൈം എടുക്കും. അത് കാരണമാണ് ഞാൻ ഈ ബീറ്റ്റൂട്ട് യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ നന്നായി എന്റെ ബെല്ലെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള ബെല്ലായിരുന്നു. അപ്പൊ അത് കാരണം കളറിന്റെ ഒരു ഡിഫറൻസ് വരും, ബാക്കിയൊക്കെ ടേസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ കളർ ബെല്ലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്രൗണിഷ് ആയിരിക്കും നമ്മൾ ഉണ്ണിയപ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പൊ അതിന്റെ മാവ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ കട്ടകൾ പോവും. അപ്പൊ ഞാൻ മധുരം നോക്കിയപ്പോ കറക്റ്റ് മധുരമായിട്ടുണ്ട്. അപ്പൊ അതായത് 500 ml പച്ചപ്പൊടി എടുക്കുന്നതിന് 200 ml വെള്ളം, അത് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തതും, അതുപോലെ തന്നെ 1/2 കപ്പ് തമ്പാലാണ് എടുത്തിട്ടുള്ളത്. കുഞ്ഞൊരു തേങ്ങയുടെ കേട്ടോ, ഒരു കുഞ്ഞൊരു മുറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാവുമ്പോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, തേങ്ങ വറുത്തിട്ടിട്ടുണ്ട്, ഏലക്കായപ്പൊടി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റിലാണ്, കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പാണ്. അപ്പൊ ഞാൻ ഉണ്ണിയപ്പച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ എല്ലാ കുഴിയിലേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഓയിലൊക്കെ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഞാൻ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് ഓയിൽ ചൂടായി ഒന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ കണ്ടില്ലേ, ഇത് പെട്ടെന്ന് തന്നെ പൊന്തി വരുന്നുണ്ടെങ്കിൽ ഓയിൽ നന്നായി ചൂടായി എന്ന് അർത്ഥം. മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മാറ്റിയതിനു ശേഷം കറക്റ്റ് ആയിട്ട് ഓരോ കുഴിയിലേക്കും ഒഴിച്ചുകൊടുക്കാം. അപ്പൊ ഞാൻ ഒരു കുഴിയുള്ള ഒരു കയ്യിലോണ്ടാണ് ഒഴിച്ചുകൊടുക്കാൻ പോകുന്നത്. അര കയ്യിൽ വെച്ചിട്ട് എല്ലാ കുഴിയിലേക്കും ഒഴിച്ചുകൊടുക്കുക, ഒരു പകുതി ഭാഗം മതി. എല്ലാ കുഴിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ലോ ഫ്ലെയിം, തീരെ ലോ വേണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി. നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തെ കളറ് മാറും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇതൊന്ന് മുരിഞ്ഞു വരണം. അപ്പൊ ഈ ഒരു സൈഡ് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കും കൂടി വേണം. അപ്പൊ നമുക്കിത് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചു കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡും കൂടി ആയതിനു ശേഷം നമുക്കതൊരു സ്റ്റെയിൻ ചെയ്തെടുക്കുകയും ചെയ്യാം. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മറ്റേ സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മള് ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കുമ്പോ കറക്റ്റ് ഷേപ്പ് തന്നെ ആയിട്ട് വരും കേട്ടോ, നല്ല ബോള് പോലെ തന്നെ ആയിട്ട് വരും. അല്ലാണ്ട് ഷേപ്പ് ഒന്നും മാറിപ്പോവാ അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്കിതൊരു സ്റ്റെയിനറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, നമ്മൾ ഉണ്ണിയപ്പൊക്കെ നല്ല കറക്റ്റ് ഷേപ്പ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റെയിൻ ചെയ്തതിനു ശേഷം വേറൊരു ബൗളിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. തന്നെ അടുത്ത ഉണ്ണിയപ്പങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്കൊരു പകുതി, കുഴിയുടെ ഒരു പകുതിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണ്ടോ, ബാക്കി കുറച്ചൊന്ന് പൊന്തി വരും. അപ്പോഴാണ് ആ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല ഉണ്ണിയപ്പം. അപ്പൊ എപ്പോഴും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പകുതി ലെവലിൽ ഒഴിച്ചു കൊടുത്താൽ മതി മാവ്. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഉള്ളു വേവാണ്ട് പുറത്ത് മാത്രം ഒരു കളർ വരും മാത്രം ഉണ്ടാവുള്ളൂ. ബാക്ക് സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാതും. ഈ മറ്റേ സൈഡും കൂടി ഒന്ന് മുരിഞ്ഞു വരും. നേരത്തെ സ്റ്റെയിൻ ചെയ്ത് അതേ ഇതിലേക്ക് തന്നെയാണ് ഞാൻ സ്റ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ബാക്കിൽ ഇതും കൂടി ഉണ്ടാക്കിയെടുക്കട്ടെ.
ഈ സൈസിൽ ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ 20 ഉണ്ണിയപ്പാണ് നമുക്ക് കിട്ടുക. ഈ ഒരു സൈസിലുള്ള 20 ഉണ്ണിയപ്പാണ് നമുക്ക് ഈ പച്ചപ്പൊടി 2 ഗ്ലാസ് കൊണ്ട്, അതായത് ഒരു 500 ml പച്ചപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ 20 ഉണ്ണിയപ്പാണ് കേട്ടോ കിട്ടുക. ഇതും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത് റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അരിപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പാണ്. അതും നമ്മളൊരു പ്രത്യേക ഇൻഗ്രീഡിയന്റ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, തേങ്ങാപ്പാല്. അപ്പൊ ഒരുവിധം ആരും തേങ്ങാപ്പാല് വെച്ചിട്ടൊന്നും ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ തേങ്ങാപ്പാല് വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചെറുപ്പഴം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ ചെറുതായി ഒന്ന് വ്യത്യാസം വരും കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഉണ്ണിയപ്പം ഇതേവരെ ആരും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.